ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ സംബന്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത്. 1600 രൂപ പെൻഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് പുതിയ അപേക്ഷ വെക്കുന്നതിനെക്കുറിച്ചും സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിധവകൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായം തന്നെയാണ് വിധവ പെൻഷൻ എന്നുള്ളത്. ഇത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ 1600 രൂപ ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒറ്റത്തവണ ധനസഹായം 30,000 രൂപ ധനസഹായത്തെക്കുറിച്ചും വീഡിയോയിലുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യം പറയുന്നത്, വിധവ പെൻഷനോ മറ്റ് എന്ത് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ആളുകളായാൽ പോലും വിധവകളായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സഹായ പദ്ധതിയെക്കുറിച്ചാണ്. 30,000 രൂപ തിരിച്ചടക്കേണ്ടാത്ത സഹായ പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായി 30,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായ ഹസ്തം പദ്ധതി. 2018-19 വർഷം മുതൽ വനിതാ ശിശു വികസന വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. വർഷത്തിൽ ഒരു ജില്ലയിൽ 10 പേർക്ക് എന്നുള്ള നിലയിലാണ് ധനസഹായം നൽകുന്നത്. 1,00,000 താഴെ വാർഷിക വരുമാനമുള്ള 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളുടെ കുടുംബത്തിൻ്റെ പുനരധിവാസത്തിനുള്ള പദ്ധതിക്കാണ് സഹായഹസ്തം പദ്ധതി സർക്കാർ അവതരിപ്പിച്ചത്. സഹായഹസ്തം പദ്ധതിയിൽ അപേക്ഷിക്കുന്നവരിൽ നിന്നും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി ജില്ലാ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സംരംഭങ്ങൾ ഒറ്റക്കായോ സംഘടനയായോ തുടങ്ങാവുന്നതാണ്. കുടുംബശ്രീ യൂണിറ്റുകൾ, സ്വയം സഹായ സംഘങ്ങൾ, ഇങ്ങനെ കൂട്ടമായി തുടങ്ങുന്നവർക്ക് പദ്ധതിയിൽ മുൻഗണന ലഭിക്കും. അപേക്ഷിക്കേണ്ട മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ്: വാർഷിക വരുമാനം 1,00,000 രൂപയ്ക്ക് താഴെ ആയിരിക്കണം. APL UPL വ്യത്യാസമില്ലാതെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പക്ഷേ BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. വിധവകൾക്ക് 18 വയസ്സിന് താഴെ കുട്ടികൾ ഉണ്ട് എങ്കിൽ മുൻഗണന. അതുപോലെ ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർക്കും പെൺമക്കൾ മാത്രമുള്ള വിധവകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ്. ആശ്വാസ കിരണം പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴിയോ സർക്കാർ തലത്തിലോ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ധനസഹായം മുമ്പ് ലഭിച്ചിട്ടുള്ള വിധവകൾക്ക് ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. സഹായഹസ്തം പദ്ധതി പ്രകാരം മുൻവർഷം ധനസഹായം ലഭിച്ചവർ അപേക്ഷിക്കാൻ പാടുള്ളതല്ല. അതേസമയം മുൻവർഷം അപേക്ഷിച്ചിട്ട് ധനസഹായം ലഭിക്കാതെ പോയ അർഹരായ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. വിധവകളെ കൂടാതെ വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിച്ചപ്പെട്ടവർ എന്നിവർക്കും ഈ ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജില്ലാ വനിതാ ശിശു വികസന വകുപ്പിലേക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഓരോ വർഷവും ശിശു വികസന പദ്ധതി ഓഫീസ് അപേക്ഷകൾ സ്വീകരിച്ച് ജില്ലാ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നുണ്ട്. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കും. അപേക്ഷകൾ എങ്ങനെ സമർപ്പിക്കണമെന്നും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത്, വിധവകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ധനസഹായമായ വിധവാ പെൻഷൻ ആർക്കാണ് ലഭിക്കുക, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ നോക്കുന്നത്. അത് ഭർത്താവ് മരണപ്പെടുകയോ 7 വർഷമായി ഭർത്താവിനെ കാണാതാവുകയോ ചെയ്ത സ്ത്രീകൾക്ക് ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് വിധവാ പെൻഷൻ. ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 7 വർഷത്തിലധികമായി ഭർത്താവിനെ കാണാനില്ല അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി എന്ന റവന്യൂ അധികാരി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന വിധവാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച് 7 വർഷം കഴിഞ്ഞതും പുനർവിവാഹം കഴിക്കാത്തതുമായ 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് പദ്ധതി വഴി പെൻഷൻ ലഭിക്കും. മാനദണ്ഡങ്ങൾ പ്രകാരം അപേക്ഷയ്ക്ക് അർഹയാണെന്ന് വ്യക്തമാക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുക. 2019 വരെ വിവാഹമോചിതരായ സ്ത്രീകൾക്കും പെൻഷൻ നൽകിയിരുന്നു. എന്നാൽ 2020 സർക്കാർ ഉത്തരവ് പ്രകാരം നിയമപരമായി വിവാഹമോചനം നേടിയവരെ വിധവയായി കണക്കാക്കാനാവില്ല എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. ഉപേക്ഷിക്കപ്പെടാതെ ഭർത്താവിൽ നിന്നും അകന്ന് കഴിയുന്ന വിധവകളല്ലാത്ത വ്യക്തികൾക്കും വിധവ പെൻഷൻ അനുവദിക്കാൻ നിലവിൽ വ്യവസ്ഥയില്ല. ഇക്കഴിഞ്ഞ June 6 വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ആകെ 14,02,136 സ്ത്രീകൾക്കാണ് വിധവ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അർഹരായിട്ടുള്ള ആളുകൾ, അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫോം സേവനയുടെ വെബ്സൈറ്റിൽ നിന്നും തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഓരോ മാസവും 1,600 രൂപ വീതമാണ് വിധവകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വിധവാ പെൻഷൻ നൽകുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇതുവരെ പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ഉടനെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ ബൈ.